ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ ഞങ്ങളെ യോഗ്യരായെങ്കിൽ കർത്താവേ യോഗ്യരായ ഹല്ലേലൂയ ഞങ്ങൾക്ക് രഹമനാഥനുള്ളതിനാൽ ഞങ്ങളുടെ അയോഗ്യതയെ മാറ്റി ഹല്ലേലൂയ ദൈവസന്നിൽ കടന്നു വന്ന് കർത്താവേ അങ്ങനെ ആരാധിപ്പാൻ അങ്ങ് സ്തുതിപ്പാൻ അങ്ങനെ പാടുവാൻ അങ്ങനെ പ്രാർത്ഥിപ്പാൻ അങ്ങയുടെ വചനത്തിനെല്ലാം ശ്രമിപ്പാനും എല്ലാം ഇടയാക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങളങ്ങ് ശ്രദ്ധിക്കുന്നു കർത്താവേ ലോകത്തിനകത്ത സമാധാനം ലോകത്തിനെടുക്കാൻ കഴിയാത്ത സന്തോഷം കർത്താവേ ഹല്ലേലൂയ അവിടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് രണ്ടാമത് ഓർക്ക് നാമത്തിലൂടെ കൂടിയാലും അവരുടെ മധ്യ എഴുന്നള്ളാവുന്ന വാർത്ത നിന്റെ കർത്താവിന്റെ സന്നിധിയില് നിന്റെ കുഞ്ഞുങ്ങളാവുന്ന അടിയങ്ങൾക്ക് കർത്താവേ ഹല്ലേലൂയ ഈ മെയ് മാസം കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ തിങ്കളാഴ്ച വൈവനിയിൽ കടന്നു വരുന്നുണ്ട് വീണ്ടും അങ്ങനെ ബാധപ്പെടുത്തലായിരിക്കാൻ ഞങ്ങൾക്കിടയാക്കി കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുകയാണ് കർത്താവേ വരുവാനുള്ള ഒരേ ദ്രവ്യം കൂട്ടിയെടുത്തു പ്രാർത്ഥിക്കുന്ന ഈ രാത്രി കാലം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പ്രായപ്പാൻ കർത്താവേ ദൈവത്തിന്റെ വചനം കർത്താവേ കുടി കേൾപ്പാനോട് നടയാകണമെന്ന് നടയകളോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ വലിയ ജീവിത കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിനാൾ കർത്താവേ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേദാസൻ ജെയിംസനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഗുരുദാസന്റെ പ്രയത്നം കർത്താവേ ഹല്ലേലൂയ കൊണ്ടുവരുമ്പോൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ഈ രാത്രി കാലം കർത്താവിനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ പാടുമ്പോൾ ഞങ്ങളെ ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ശക്തി ദാസനെ ബലപ്പെടുത്തണമെന്ന് മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഏതാവശ്യമായ ഞങ്ങളുടെ ബാധപ്പെടുത്തലേ കടന്നു വന്നിരിക്കുന്ന കർത്താവേ ആത്മീയവും ഭൗതികവും നന്മകളാൽ കർത്താവെ ഞങ്ങളെ നിറച്ചി കർത്താവിനായ പ്രത്യാശയോടെ നടക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ജീവനുള്ള പിതാവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാനായി തീരട്ടെ. ആമേൻ. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്. ഈ വായ തുടയത് വാടിനേക്കാൾ മൂർച്ചയൊല്ലിയ പ്രാണനെയും സത്യം വചനങ്ങളിലേക്ക് വരെ തുടച്ചു ചേരുന്നതുമായ അത്യവചനത്തിന്റെ കേൾവി എന്റെ ജീവിതത്തിലൊരു അനുഗ്രഹമായി തീരുവാൻ ഇന്ന് രാത്രി കർത്താവിന് സഹായിക്കണമെന്നുള്ള വലിയ ബോധ്യത്തോടെ എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് വെളിപ്പെട്ട തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഈ ഹല്ലേലൂയ ഹോളിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീരട്ടെ. കർമ്മേലിന്റെ മലമുകളിൽ ഏലിയാവിന് വെളിപ്പെട്ട തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മിലേക്ക് ഇറങ്ങി വരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരാഗ്രഹത്തിൽ യോസേഫിന് വെളിപ്പെട്ട ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് അത് അനുഭവിപ്പാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ ദാനിയേലിന് വേണ്ടി ഇറങ്ങിയ പ്രവർത്തിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മൾ അനുഭവിപ്പാൻ പോകുന്നതിനായി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. മരുഭൂമിയിൽ മന്ന കൊടുത്ത കർത്താവേ, ഇന്ന് ഈ രാത്രി ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവവചനത്തിന്റെ മന്ന വിളമ്പി തരുവാൻ ഹല്ലേലൂയ ഞങ്ങൾ സഹായിക്കണമേ. അവൻ നിരനിരയായി വരി വരിയായി പുൽപ്പുറങ്ങളിൽ ഇരുത്തി അവൻ അവിടുന്ന് പോഷിപ്പിച്ച വചനത്തെ അവൾ വിളമ്പി കൊടുത്ത ശിഷ്യന്മാരെ പോലെ കർത്താവേ തിന്ന് തൃപ്തരായ ജനം പോലെ ഇന്ന് രാത്രി ഞങ്ങളെ കർത്താവിന്റെ വചനങ്ങളുടെ മുമ്പിലായിരിക്കാൻ അത് കർത്താവേ ഹൃദയങ്ങളെ തുറന്ന് ബുദ്ധിയെ തുറന്ന് വചനത്തെ തുറന്ന് ഞങ്ങളോട് സംസാരിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ആത്മാവിൽ ശ്രമിപ്പാൻ ആത്മീയമായ ദൂതുകൾ പ്രസ്താവിപ്പാൻ ഇന്ന് രാത്രി തടയുന്ന സകല പൈശാചിക സ്വാധീനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തിയാട്ടെ ശക്തീകരിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് തൊട്ടതായ വചനത്തെ അവയെ തുടർന്ന് തൊട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിലേക്ക് ശ്രമിക്കാം. ദാനിയേലിന്റെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്നാൽ
താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും മൂന്ന് പ്രാവശ്യം മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരാണ്, ലക്ഷ്യമുള്ള പ്രാർത്ഥന ചെയ്യുന്നവരാണ്, വചനത്തെ പ്രമാണിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥനയുടെ വില എന്താണെന്ന് അറിയുന്നവരാണ്, ഉപവാസത്തിന്റെ വില എന്താണെന്ന് അറിയുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നാം കേൾക്കുവാൻ പോകുന്നത് പ്രാർത്ഥനയുടെ വില അറിയാവുന്ന, ഉപവാസത്തിന്റെ വില അറിയാവുന്ന ഒരു ഭക്തനെ കുറിച്ചാണ് നാം കേൾക്കുവാൻ പോകുന്നത്. പ്രവചനം ദാനിയേൽ ഏകദേശം 12 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, ഹിസ്റ്റോറിയാണ്, ചരിത്രമാണ്. അമേൻ. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പ്രോഫറ്റിക്കാണ്, അമേൻ, പ്രാവചനിക വിഷയങ്ങളാണ്. അമേൻ. പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം എഴുതിയ യോഹന്നാനും പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തക രചയിതാവ് ദാനിയേലും അമേൻ ദൈവത്തിന് പ്രിയരായിരുന്നു എന്ന് നാം ഓർക്കണം. കാരണം ദാനിയേലിന്റെ 3 പേരുകളുണ്ട്. 1 ദാനിയേൽ, അത് യഹൂദനാമമാണ്. ആ നാമത്തിന്റെ അർത്ഥം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം എൻ്റെ ന്യായാധിപതി. 2-ാമത്തെ പേര് കൊടുത്തിരിക്കുന്നത് പ്രവാസത്തിൽ പോയപ്പോൾ നെബുഖദ്നേസർ തന്നാളുകളായി ആരാധിക്കുന്ന ആരാധന മൂർത്തിയായിരിക്കുന്ന ബാൽ ദേവന്റെ ഒരു പേര് ബെൽശസ്സർ എന്ന പേര് കൊടുത്തിരിക്കുക. നമുക്കറിയാം നയാട്ടുവിരനായ നിമ്രോദ് സൂര്യനെ നോക്കിക്കൊണ്ട് വിളിച്ച പേരാണ് ബാൽ. യു ആർ മൈ ഗോഡ്, നീ എന്റെ ദൈവമാണ്, അതുകൊണ്ട് ഐ ഗോയിങ് ടു ഗിവ് യുവർ നെയിം ബാൽ. അങ്ങനെ സൂര്യനെ കൊടുത്തിരിക്കുന്ന ഒരു പേര് ബാൽ എന്നാക്കുകയും തന്റെ ഭാര്യയായ സമീറ അമേൻ അദ്ദേഹത്തിലൂടെ ലഭിച്ച ഒരു തലമുറ വീനസ്, പിന്നീട് നിമ്രോദിന്റെ മരണശേഷം അമേൻ ഈ അമ്മയെയും കുഞ്ഞിനെയും ആരാധിക്കുന്ന ഒരു ആരാധന കടന്നു വന്നു. അമ്മ ആരാധനയും കുഞ്ഞാരാധനയും കടന്നു വന്ന് അങ്ങനെ ജാതീയമായ ആരാധനയാണ് ഇന്ന് പല അമേൻ നാം കാണുന്ന പല സ്ഥലങ്ങളിലും അമ്മ ആരാധനയും കുഞ്ഞാരാധനയും വെളിപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പുറകിൽ ചരിത്രം കിടക്കുന്നത് ആദിത്യ നായാട്ടുവീരനായ നിമ്രോദ് സൂര്യനെ നോക്കി ബാലെന്ന് വിളിച്ച് അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്നും കൊണ്ടുവന്ന രംഗമായിരിക്കുന്ന ചരിത്രം നമുക്ക് ബാബേലിൽ നിന്നും ബാബിലോണിൽ നിന്നും മെസൊപ്പൊട്ടേമിയയിൽ നിന്നും ഊരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഇവിടെ രാജാവായിരിക്കുന്ന നെബുഖദ്നേസർ നല്ല കുര്യന്മാരായ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് അവർക്ക് പേരിടുകയാണ് ബേൽശസ്സർ. ബേൽശസ്സർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ കൊടുത്തിരിക്കുന്ന ബേൽ ദേവൻ തന്റെ ജീവനെ രക്ഷിക്കുന്നു. എന്നാൽ ദൈവം തനിക്കൊരു പേര് കൊടുത്തു, പ്രിയ പുരുഷൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രിയ പുരുഷൻ. അപ്പൊ 3 നാമങ്ങളാണ് ദാനിയേൽ പുസ്തകത്തിൽ ദാനിയേലുള്ളത്. 1 ദാനിയേൽ, ഹോവ എന്റെ ന്യായാധിപതി. 2 ബെൽശസ്സർ, രാജാവ് കൊടുത്ത പേരാണ്. എന്താ? ബാൽ എന്നെ രക്ഷിക്കുന്നു. 3 ദൈവം കൊടുത്ത്, അവൻ എന്റെ ആരാണ്? പ്രിയ പുരുഷനാണ്. 27-ാമത്തെ പുസ്തകമാകുന്ന ദാനിയേലിനെ ഒരുപാട് അമേൻ സമകാലീനമല്ലെങ്കിൽ അർത്ഥവത്താകുന്ന ചരിത്രപരമാകുന്ന പ്രാവചനികമാകുന്ന കാര്യങ്ങൾ കാണുന്നത് പിന്നീട് 27-ാം പുസ്തകമാകുന്ന പുതിയനിയമത്തിലെ വെളിപ്പാട് പുസ്തകമാണ്. അതിന്റെ രചയിതാവ് യോഹന്നാൻ അപ്പോസ്തലനാണ്. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചും കർത്താവ് എന്റെ പ്രിയ ശിഷ്യനാണ്. പ്രിയ പുരുഷനും പ്രിയ ശിഷ്യനുമായ 2 അഭിഷിക്തന്മാർ എഴുതിയത് പ്രാവചനിക വിഷയങ്ങളാണ്. ഇവരുടെ എഴുത്തുകളിൽ 1, ഒരാൾ മുദ്രയിട്ടപ്പോൾ മറ്റേയാള് മുദ്ര പൊട്ടിക്കുകയാണ്. മുദ്രയിട്ടത് അവൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത് ആത്മാവിൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ, ആത്മാവിൽ അറിയാൻ കഴിയുമ്പോൾ അവൻ അത് മുദ്ര പൊട്ടിക്കുന്ന ഒരു കാര്യം നമ്മുടെ കാണാൻ കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് ദാനിയേൽ
ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് തന്റെ പേര് ആര് മാറ്റിയാലും ദൈവസന്നിധിയിൽ താൻ അലലിയ ആരായിരുന്നു? പ്രിയനായിരുന്നു. ഞാൻ ചോദിക്കുന്നു, ദാനിയേൽ ദൈവത്തിന് പ്രിയനാകാൻ മൂന്ന് കാര്യങ്ങളാണുള്ളത്. എന്താണ് മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, അമേൻ, ദാനിയേൽ പതിവ് പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, കിളിവാതിൽ തുറന്നു പ്രാർത്ഥിച്ചു. ദാനിയേൽ കിളിവാതിൽ തുറന്നു എന്ന് കരുതി ദാവീദും കിളിവാതിൽ തുറന്നിട്ടുണ്ട്. ദാവീദ് കിളിവാതിൽ തുറന്നത് പ്രാർത്ഥിക്കാനല്ല, ചിലർ ചിരിക്കുന്നുണ്ട്. പെട്ടകത്തിന്റെ കിളിവാതിൽ തുറന്നത് നമുക്കറിയാം. എന്നാൽ ദാനിയേൽ കിളിവാതിൽ തുറന്നത് എന്തിനാ? യെരുശലേമിനെ നോക്കി, ശൂന്യാവസ്ഥകളെ നോക്കി, പിടിക്കപ്പെട്ട് കൊണ്ടുവന്നവരെ അവസ്ഥകളെ നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അർത്ഥം, ദാനിയേൽ താങ്കൾ പ്രവാസത്തിലല്ലയോ, താങ്കളുടെ പ്രാർത്ഥനയും പ്രവാസത്തിലാകേണ്ടതല്ലയോ. എന്നാൽ ദാനിയേൽ പറഞ്ഞു, ഞാൻ പ്രവാസത്തിലാണ്, പക്ഷെ എന്റെ ഉപവാസത്തെ എന്റെ പ്രാർത്ഥനകളെ നമ്മെ പ്രവാസത്തിലാക്കുവാൻ നെബൂഖദ്നേസറിനെ കഴിയുകയില്ല, രാജാവിന് കഴിയുകയില്ല, രാജകീയ നിയമങ്ങൾക്ക് കഴിയുകയില്ല. ഒരുപക്ഷെ പ്രവാസത്തിൽ എന്നെ പിടിച്ചുകൊണ്ടുപോയെങ്കിലും എന്റെ പ്രാർത്ഥനയെ തടയുവാൻ, എന്റെ ഉപവാസത്തെ തടയുവാൻ രാജകീയ നിയമങ്ങൾക്ക് കഴിയുകയില്ല. ഈ കാലഘട്ടങ്ങളിലും ഇന്ത്യ മഹാരാജ്യത്തെ നോക്കി നമ്മൾ പലപ്പോഴും നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില്ലയോ? നിയമങ്ങൾ എതിരായി വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവരുടെ നിയമങ്ങൾക്ക് അനുകൂലമല്ല, മറിച്ച് ദൈവിക നിയമങ്ങളെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ കൂട്ടം ജനങ്ങൾ കഴിഞ്ഞാളുകൾ എഴുന്നേറ്റതുപോലെ ഈ കാലഘട്ടങ്ങളിൽ എഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവരെ പിടിച്ചുകെട്ടാം, പക്ഷെ പ്രാർത്ഥനയെ പിടിച്ചുകെട്ടാൻ കഴിയുകയില്ല. പ്രവാചകനെ പിടിച്ചുകെട്ടാം, പക്ഷെ പ്രവചനത്തെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല. വാഗ്ദത്തം ചെയ്യുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും, പക്ഷെ വാഗ്ദത്തങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മറുപടി നൽകുവാൻ, വാഗ്ദത്തങ്ങളുടെ മറുപടി നൽകുവാൻ, പ്രവചനങ്ങളുടെ നിവർത്തി നൽകുവാൻ, ദർശനങ്ങളുടെ നിവർത്തി നൽകുവാൻ ദൈവം വിശ്വസ്തരെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവർ പിടിക്കപ്പെട്ടത് മൂന്ന് സന്ദർഭങ്ങളിലാണ്. ബി സി 206, 536, അമേൻ, തുടർന്ന് 580 സംതിങ് ആ വർഷങ്ങളിലൊക്കെയാണ് നെബൂഖദ്നേസർ ഇവരെ പിടിച്ചുകൊണ്ട് പോയത്. മൂന്ന് പ്രാവശ്യമായിട്ട് അവരെ പിടിച്ച് പ്രവാസത്തിൽ കൊണ്ടുവന്നപ്പോൾ ദൈവം മൂന്ന് പ്രാവശ്യങ്ങളായിട്ടാണ് അവരെ മടക്കി കൊണ്ടുപോയത്. ഒന്ന്, സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം അവിടെ പോയി, ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടു. പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് സൻബല്ലത്തും തോബിയാവിനെയും പോലുള്ള ആളുകൾ പണിക്ക് അല്പം പ്രയാസം വരുത്തിയെങ്കിലും പ്രവാചകനാകുന്ന സെക്കിരിയാവിന്റെ പ്രവചന ദൂതിലൂടെ സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ പണിയുമെന്നുള്ള ദൂത് കൊടുത്ത് പണിയുന്ന സെരുബാബേലിനെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയുടെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരോട്, ദാസ്യമാണ് ആത്മാവിൽ പറയട്ടെ, പലപ്പോഴും അവൻ ദൈവത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് ഇടയിൽ പലപ്പോഴും ചില വാക്കുകൾ നമ്മെ അവരുടെ ഭാരപ്പെടുത്തി പണികൾക്ക് തടസ്സം നിന്നേക്കാം. പക്ഷേ ആത്മാവിലുള്ള ദൂതുകൾ കേൾക്കുമ്പോൾ സട കൊടുന്ന് എഴുന്നേൽക്കുവാനിടയായിത്തീരും. ആത്മാവിൽ ദൂത് പറയുകയാണ്, നീ കൊണ്ടുവന്ന സൈന്യം കൊണ്ടല്ല ഇനി പണിയാൻ പോകുന്നത്, നീ കൊണ്ടുവന്ന ശക്തി കൊണ്ടല്ല ഇനി പണിയാൻ പോകുന്നത്. അമേ സൻബലത്തിന്റെയും തോബിന്റെയും തോബിയാവിന്റെയും വാക്കുകൾ കേട്ട് പലരും പിന്മാറിപ്പോയപ്പോൾ മാറുവാൻ കഴിയാത്ത ഒരു ദൈവശക്തി നിന്റെ മേൽ പണിത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് നീ കാണാതെ ദൈവശബ്ദം കേൾക്കുക. സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ദൈവാത്മാവിനാൽ പണിയപ്പെടും. ഇന്ന് രാത്രി മാനുഷിക വാക്കുകൾ കേട്ട് ഭാരപ്പെട്ട് പല തീരുമാനങ്ങൾ മാറ്റിയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ മാനുഷിക വാക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് അല്പനേരം ആത്മാവിൽ സ്തോത്രം ചെയ്യ്, ആത്മാവിൽ ബലപ്പെട്, ദൈവം പണിയുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. രണ്ടാമത് ദൈവം അയച്ചത് എസ്ര ശാസ്ത്രീയ എസ്രയാകും. എസ്ര വന്നത് ആലയം പണിക്ക് വേണ്ടിട്ടല്ല, എസ്ര വന്നത് അവൻ ആലയത്തിനകത്ത് കൂടുന്നവർക്ക് ആത്മീയതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാ. പ്രൈസലോൺ. ആലയത്തിൽ ആളുണ്ടായിരിക്കാം, പക്ഷെ ആളുകളുടെ അകത്ത് ദൈവമില്ല. ആളുകൾ കൂടുന്നതല്ല സഭ, ആളുകളുടെ ഹൃദയത്തിൽ കർത്താവ് നിറയുന്നതാണ് സഭ.
ആളുകൾ കൂടിയതുകൊണ്ട് സഭയാകണമെന്നില്ല. ആളുകളുടെ അകത്ത് ദൈവം ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതാണ്. ആത്മീക ശിശുഹൃദയത്തിന് വേണ്ടി താൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് താൻ യാത്ര തുടർന്നത്. ചില മാസങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വചനം കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ജനത്തിന്റെ അകത്ത് പാപബോധമുണ്ടായി. ആ കാരണം എന്താ? നിസ്സമയം ഇടകലർന്ന ജാതീയ സ്വഭാവങ്ങളിൽ നിന്ന് അവർക്ക് മാനസാന്തരപ്പെടാൻ കഴിയാത്ത വണ്ണം പാപത്തിൽ ആണ്ടുപോയ ജനങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ കേട്ട പ്രമാണം കേട്ടപ്പോൾ അവർ തങ്ങളെ തന്നെ താഴ്ത്തി നിലവിളിപ്പാൻ തുടങ്ങി. അവർ ദൈവവചനം കേട്ടപ്പോൾ ആത്മീകമായ ഒരു ഉണർവിലേക്ക് ദൈവം ഇസ്രായേൽ മക്കളെ വേർതിരിപ്പാനിടയായിരുന്നപ്പോൾ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ അവൻ ദൈവം അയച്ചത് ആലയ പണിക്ക് വേണ്ടിയല്ല, ആലയത്തിൽ കൂടുന്ന ആത്മാക്കളെ പണിയാൻ വേണ്ടിയാണ്. ആലയ പണിക്ക് ദൈവം ഉപയോഗിക്കുന്നവർക്കായി സ്തോത്രം. എന്നാൽ ആത്മാക്കളെ പണിയുന്ന ഒരാത്മീക പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശക്തിയോട് സ്വന്തം മൂന്നാമത്തെ വായിച്ചത് നെഹെമ്യാവിനെയാണ്. നെഹെമ്യാവിന്റെ പുസ്തകം 1-ാമത്തെയും 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഒരാൾ നിശബ്ദം ഉയർത്തി വാക്യം. നെഹെമ്യാവ് ആ വർത്തമാനം കേട്ടപ്പോൾ 5 കാര്യം ചെയ്തു. ഏത് വർത്തമാനം കേട്ടത്? 5 കാര്യം ചെയ്യാനായിട്ട്. ഒന്ന് വായിച്ചു. 1-4 ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. 1 ഇരുന്നു, 2 കരഞ്ഞു, 3 ദുഃഖിച്ചു, 4 ഉപവസിച്ചുകൊണ്ട്, 5 ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഏത് കാര്യം കേട്ടപ്പോഴാ താൻ എന്ത് ചെയ്തത്? ഈ 5 കാര്യം ചെയ്തത്. അവയം മതിലിടിഞ്ഞു കിടക്കുന്ന കാര്യം കേട്ടപ്പോൾ, തീ വെച്ച് ചുട്ടു കിടക്കുന്ന കാര്യം കേട്ടപ്പോൾ തനിക്ക് ആ വർത്തമാനം സഹിക്കാൻ പറ്റിയില്ല. താൻ ഇരുന്നു. എവിടെ ഇരുന്നു? ദൈവസന്നിധിയിൽ ഇരുന്നു. താൻ ദുഃഖിച്ചു. എവിടെ ദുഃഖിച്ചു? ദൈവസന്നിധിയിൽ ദുഃഖിച്ചു. താൻ കരഞ്ഞു. എവിടെ കരഞ്ഞു? ദൈവസന്നിധിയിൽ കരഞ്ഞു. താൻ ഉപവസിച്ചു. ദൈവത്തോടൊപ്പം വസിച്ചു. അവൻ 5 ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ 5 കൂട്ടം കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിറവേറ്റിയ നെഹെമ്യാവിന്റെ അടുക്കൽ രാജാവ് പറയും, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിന്റെ മുഖം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അദ്ദേഹം തന്റെ ആവശ്യം പറഞ്ഞപ്പോൾ രാജാവ് പെർമിഷൻ കൊടുത്തു. ഇടിഞ്ഞു കിടന്ന, തീ വെച്ച് ചുട്ടു കിടക്കുന്ന മതിലിനെ പണി നിറവേറ്റുവാൻ അവൻ ദൈവം നെഹെമ്യാവിനെ അവസരം കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി വളരെ ഭാരത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ പല വിഷയങ്ങളും ചൊല്ലി ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലോട് ദൈവാത്മ വിളിച്ചു പറയുകയാണ്, ഇല്ല, അവൻ നിന്റെ മുഖം വാടിയാൽ അവൻ അറിയാൻ കഴിയും. നിന്റെ ഹൃദയം ക്ഷീണിച്ചാൽ അവൻ തിരിച്ചറിയാൻ കഴിയും. അവൻ മുഖം വാടിയിരിക്കുമ്പോൾ രാജാവിന്റെ ചോദ്യം അത് അവരുടെ ഉത്തരമായതുപോലെ ഈ വചന കേൾവി, കർത്താവേ, എന്റെ മുഖത്തെ വാടിയിരിക്കുന്ന വിഷയത്തിന്മേൽ, ഹൃദയത്തെ ക്ഷീണിപ്പിച്ച വിഷയത്തിന്മേൽ അതിനു മറുപടിയായി തീരുവാൻ ഇന്ന് രാത്രി എത്ര പേരോട് പ്രതികരിപ്പാനിടയായി തീരും. ദൈവസന്നിധിയിൽ പ്രതികരിക്കട്ടെ, വചനത്തോട് പ്രതികരിക്കട്ടെ, ആത്മാവിൽ പ്രതികരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അല്പനേരം സ്തോത്രം ചെയ്താട്ടെ. ചില പണികൾ നടക്കാൻ കഴിയാതെ, മുന്നേറ്റത്തിന് വരുവാൻ കഴിയാതെ, ചില മേഖലയിൽ യാത്ര ചെയ്യാൻ കഴിയാതെ ഭാരത്തോടിരിക്കുന്ന മണ്ഡലങ്ങളിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൂത് വിളിച്ചു പറയുമ്പോൾ നിന്റെ മുഖം വാടിയിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. ശക്തിയോട് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പണി നടത്തി. എസ്രായുടെ നേതൃത്വത്തിൽ ആലയത്തിന്റെ അകത്തെ ആത്മാക്കൾക്ക് ഉണർവേകി. പിന്നെ നെഹെമ്യാവിന്റെ നേതൃത്വത്തിൽ മതിലിന്റെ പണി നടത്തി. നീ എങ്ങനെയാണോ നെബൂഖദ്നേസറെ അവൻ ജനത്തെ പിടിച്ചുകൊണ്ട് പോയത്, 3 നിലകളിലാണെങ്കിൽ 3 നിലകളിൽ തന്നെ ആലുവി ജനത്തെ ആലുവിയ കൊണ്ടുപോകുവാൻ ദൈവം വിശ്വസ്തനാണ്. എങ്ങനെയാണോ ദുഷ്ടനായവൻ അവൻ നിന്റെ ജീവിതത്തിനെതിരെ പദ്ധതിയിടുന്നത്, അതുപോലെ തന്നെ നിനക്ക് വേണ്ടി ദൈവം ചില പദ്ധതികൾ ഇടുവാൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ വാക്കുകൾക്ക് മാറ്റം വരികയില്ല. അവന്റെ വാക്തത്വങ്ങൾ മരിച്ചു പോയിട്ടില്ല. അവന്റെ വാക്തത്വങ്ങൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ചോദ്യം എങ്ങനെയാണ്? 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദാനിയേൽ 1:1 യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു.
യെരുശലേമിലേക്കു വന്ന് അതിനെ നിരോധിച്ചു. ഇസ്രായേൽ 10 ഗോത്രങ്ങൾ, യഹൂദ 2 ഗോത്രങ്ങൾ, ശലോമോൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനിയായ ശലോമോന്റെ രാജഭരണത്തിന്റെ ഒടുവിൽ തന്റെ മകന്റെ കാലത്താണ് ഇത് വിഭാഗിക്കപ്പെടുന്നത്. ഇസ്രായേലിന്റെ തലസ്ഥാനം ശമരിയ, യഹൂദിയുടെ തലസ്ഥാനം ജെറുസലേം. എന്നാൽ ആദ്യം പിടിക്കപ്പെടുന്നത് ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ അവൻ നെബൂഖദ്നേസർ വന്ന് നിരോധിക്കുകയാണ്. യഹൂദിയെ നിരോധിക്കുന്നത് അശ്ശൂരിന്റെ തലസ്ഥാനമാകുന്ന നിനവേ. അശ്ശൂർ വന്ന് പിടിക്കപ്പെടുകയാണ്. അപ്പോൾ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ യഹൂദയെ പിടിച്ചുകൊണ്ട് പോകുന്നത് ബാബിലോൺ നെബൂഖദ്നേസർ രാജാവും, ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് നിനവേ അല്ലെങ്കിൽ 10 ഗോത്രങ്ങൾ അടങ്ങിയവര് അശ്ശൂർ പട്ടണം അശ്ശൂരുമാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഈ അശ്ശൂരിൽ പിടിച്ചുകൊണ്ട് പോയവരെ കൊണ്ടുപോയ ആളുകൾ അവിടെയുള്ള ആളുകളുമായിട്ട് മിശ്രവിവാഹം ചെയ്ത് സമ്മിശ്രജാതിയായി മാറി. വാക്തത്വം കിടക്കുമ്പോൾ ദുഷ്ട പിശാച് നോക്കുന്നത് അവിടെയുള്ള ആളുകളുമായിട്ട് സമ്മിശ്രമായി പോകുമ്പോൾ അതിനകത്തും വാക്തത്വം പുറത്തു വരികയില്ല. 10 ഗോത്രങ്ങളുണ്ട്, വാക്തത്വം പുറത്തു വരെങ്കിൽ വാക്തത്വങ്ങൾക്ക് വേണ്ടി അതിനെ പ്രിപ്പയർ ചെയ്യണം. 2 ഗോത്രമാകുന്ന അവരെ യഹൂദരെ ഇവരെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ നെബൂഖദ്നേസർ നേതൃത്വത്തിലുള്ളവർ അവരെ മിശ്രവിവാഹത്തിലേക്കോ സമ്മിശ്ര ജാതിയിലേക്കോ അവരെ കൊണ്ടുപോയില്ല. മറിച്ച് അവരെ ആരാധനയുടെ കാര്യത്തിലും അവരുടെ പേരിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഭക്ഷണ സംബന്ധമായ കാര്യത്തിലൊക്കെ അവരെ അവരുടേതായ കൽത്താരികളിൽ അവരുടേതായ പഠിപ്പിക്കലുകൾ അവർ പഠിപ്പിക്കുവാനിടയായി തീർന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വാക്തത്വം പുറത്തു വരാനുണ്ട്. സമ്മിശ്ര ജാതികളിലേക്ക് പോകുന്ന അതിൽ നിന്നും ദൈവത്തിന് വാക്തത്വം പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. സമ്മിശ്ര ജാതികളിലും കൾച്ചറുകളിലേക്ക് പെട്ട് അത് ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന അനേകരെ നമുക്ക് കാണാം. പക്ഷേ വാക്തത്വം പുറത്തു വരണമെങ്കിൽ അനാവശ്യമായ കൾച്ചറുകളിൽ പെട്ട് വാക്തത്വത്തെ കൊല്ലരുത്, വാക്തത്വത്തെ കീൽ ചെയ്യരുത്. ഇന്ന് രാത്രി വാക്തത്വമുണ്ട് എന്റെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞ് പറയുന്ന ദൈവവൈദ്യനോട് ദൈവം പറയുന്ന ഇവിടെയുള്ള സമ്മിശ്രമായ ജാതിയ കൾച്ചറിനോട് ചേർന്ന് വാക്തത്വങ്ങൾ ഇല്ലാതാക്കരുത് എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഒരു വാക്തത്വം ഈ പിശാചിനെ നോക്കി ദൈവം പറഞ്ഞു. എന്താ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. പക്ഷേ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. സ്ത്രീ എന്ന് പറഞ്ഞാൽ വിവാഹ ശേഷമുള്ള ഒരു വ്യക്തിയാണല്ലോ. കന്യക എന്ന് പറഞ്ഞാൽ പുരുഷനെ അറിയാത്ത ഒരാളാണല്ലോ. പക്ഷെ പ്രവചനം രണ്ടും കിടക്കുന്നത് ഒരാളെ കുറിച്ചാണ്. എങ്ങനെ ഇത് സംഭവിക്കും? വാക്തത്വം പലപ്പോഴും കൺഫ്യൂഷൻ കൊണ്ടുവരാ, സംശയങ്ങൾ കൊണ്ടുവരാ. പക്ഷേ ഒരാളെ കുറിച്ചുള്ള വാക്തത്വം സംഭവിച്ചത് സമയമായപ്പോൾ വിവാഹ കന്യക ഗർഭിണിയായി. രണ്ട്, വിവാഹ നിശ്ചയം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ തനൊരു സ്ത്രീയായിട്ട് മാറി. അർത്ഥം എന്താ? അവ ഇന്ന് രാത്രി വാക്തത്വങ്ങൾ നിനക്ക് മുൻപിൽ കൺഫ്യൂഷൻ കൊണ്ടുവന്നാലും സംശയങ്ങൾ കൊണ്ടുവന്നാലും എന്റെ ദൈവമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനെ മുറുകെ പിടിക്കുക, അതിനുവേണ്ടി നിൽക്കുക, അതിനുവേണ്ടി യാത്ര ചെയ്യുക, അതിനെ വിശ്വസിക്കുക, അതിനെ ആശ്രയിക്കുക. അവൻ വിശ്വസ്തനാണ്, നിറവേറ്റുവാൻ വിശ്വസ്തനാണ്. ശക്തിയോടെ കർത്താവ് സ്വാഗതം ചെയ്താട്ടെ. നമ്മുടെ ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തൻ തന്നെ. ബാബേൽ പ്രവാസത്തിലേക്ക് യഹൂദരെ യഹൂദ ആളുകളെ കൊണ്ടുവന്ന നെബൂഖദ്നേസർ ദാനിയേലിനെയും കൂട്ടരെയും തന്റെ സഹപ്രവർത്തകർ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നു. എന്നാൽ ഞാൻ ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദർ പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും? ഇവർ പ്രവാസത്തിലേക്ക് പോകാനുള്ള റീസൺസ്. ഈ വചന കേൾവി നമുക്കൊരു ചിന്തയിലേക്കും നമുക്കൊരു വീണ്ടും വരവിലേക്കും നമുക്കൊരു മടങ്ങി വരവിലേക്കും അവയെ വിരൽ ചൂണ്ടുന്നതാകിയാൽ നമുക്ക് എന്തുകൊണ്ടായിരിക്കും അരുളിയ ബാബേൽ പ്രവാസത്തിലേക്ക് ജനം പോകാനുള്ള കാരണം? മൂന്ന് കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ഒന്ന്, രണ്ട് രാജാക്കന്മാർ 21:12 വാക്യം. ഇസ്രായേൽ എന്തുകൊണ്ട് പ്രവാസത്തിൽ പോയി? ഒന്ന്, രണ്ട് രാജാക്കന്മാർ 21:12 വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കാം. ദൈവമായ യഹോവേ
ചെയ്യുന്നു. കേൾക്കുന്ന ഏവന്റെയും ചെവി രണ്ടും മുഴുകത്തക്ക വണ്ണം ഉള്ള അർത്ഥം അനർത്ഥം ഞാൻ എരിശലേമിനും യഹൂദയ്ക്കും വരുത്തു. ഞാൻ എരിശലേമിന്മേൽ ശമരിയുടെ അളവുനൂലും ആഹാബ് ഗ്രഹത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും. രണ്ട് രാജാക്കന്മാർ 21:12 ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കേൾക്കുന്ന ഏവന്റെയും ചെവി രണ്ടും മുഴകത്തക്ക വണ്ണമുള്ള അനർത്ഥം ഞാൻ എരിശലേമിനെയും യഹൂദയ്ക്കും വരുത്തും. ഞാൻ എരിശലേമിന്മേൽ ശമരിയുടെ അളവുനൂലും ആഹാബ് ഗ്രഹത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും. ഒരുത്തൻ ഒരു തളിക തുടയ്ക്കുകയും തുടച്ച ശേഷം അത് കവിഴ്ത്തി വെക്കുകയും ചെയ്യുന്നത് പോലെ ഞാൻ എരിശലേമിനെ തുടച്ചു കളയും. എന്റെ അവകാശത്തിന്റെ ശേഷിപ്പ് ഞാൻ ത്യജിച്ച് അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും കവർച്ചയും കൊള്ളയുമായി. അവരുടെ പിതാക്കന്മാർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തതെന്ന് ചെയ്തു പ്രകോപിപ്പിച്ചിരിക്കുന്നു. ഒന്ന്, ഇസ്രയേൽ പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം അനിഷ്ടമായുള്ളത്. അതിന് മുമ്പിലൊക്കെ വായിക്കുമ്പോൾ മ്ലേച്ഛതയോടുകൂടിയുള്ള വിഗ്രഹാരാധന, വിഗ്രഹം ആരാധന, അത് മ്ലേച്ഛതയോടുകൂടിയുള്ള വിഗ്രഹാരാധന. വിഗ്രഹ ആരാധന ചുമ്മാ ഒരു വിഗ്രഹാരാധനയല്ല, അതിന്റെ അതിന്റെ ഉത്തുംഗ പ്രതാപം പോലെ മ്ലേച്ഛതയോടുകൂടിയുള്ള വിഗ്രഹാരാധന ചെയ്തപ്പോൾ ദൈവം പറയാണ് അനിഷ്ടമായുള്ളത് എനിക്കെതിരെ ചെയ്തു. എന്റെ പ്രസാദം നേടേണ്ടവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുകയാണ്. ഒന്നാമത് ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകാൻ കാരണം അനിഷ്ടമായുള്ളത് ചെയ്തു. എന്താ അനിഷ്ടമായത്? വിഗ്രഹാരാധന. 4 types of idolatry. 4 types of വിഗ്രഹാരാധന ഉണ്ട്. ഒന്ന്, ദൈവത്തെക്കാൾ അധികമായി നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് നമ്മുടെ വിഗ്രഹമാണ്. 2, ദൈവത്തിന് തുല്യമായിട്ട് നമ്മൾ എന്തിനെ കാണുന്നുവോ അത് നമ്മുടെ വിഗ്രഹമാണ്. 3, ദൈവത്തിങ്കിലേക്ക് വരുവാൻ എന്താണോ തടസ്സമായിരിക്കുന്നത് അത് നമ്മുടെ വിഗ്രഹമാണ്. 4, ജീവനോള്ള ദൈവത്തെ ഒരു ഫോട്ടോയ്ക്കകത്ത് ഒതുക്കി വെക്കുന്നതും വിഗ്രഹമാണ്. അർത്ഥം 4 types of വിഗ്രഹങ്ങൾ ഈ കാലഘട്ട പഠന വിധേയമാക്കേണ്ടതാണ്. ഇവിടെ മ്ലേച്ഛതയോടുകൂടിയുള്ള വിഗ്രഹം പലപ്പോഴും നമ്മുടെ ആശ്വഭാരതത്തിൽ ആൾ ദൈവങ്ങളുടെ കൂടിയാട്ടങ്ങൾ നടക്കുമ്പോൾ മ്ലേച്ഛതയോടുകൂടിയുള്ള ശക്തമായ നിലയുറപ്പിച്ചുകൊണ്ട് അവർ അവിടെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ, വിഗ്രഹാരാധന പോലെ പ്രകടിപ്പിക്കുമ്പോൾ യഥാർത്ഥ ദൈവത്തെ അവർ മറക്കുന്നു. ക്രിയേറ്റർ സൃഷ്ടിതാവായ ദൈവത്തെ അവർ മറക്കുന്നു. യഥാർത്ഥ ദൈവത്തിലേക്ക് അവർ കണ്ണുയർത്താൻ കഴിയാതെ വിഗ്രഹ ശക്തികളിലേക്ക്, വിഗ്രഹ മണ്ഡലങ്ങളിലേക്ക്, ആൾ ലെവലിലേക്കൊക്കെ അവർ ഒതുങ്ങിപ്പോകുന്നു. അർത്ഥം എന്താ? അതിന്റെ പുറകിലൊരു വ്യാപാരമുണ്ട്. മാർബിൾ കൊണ്ട് കെട്ടി പടുത്ത അർത്തമിസ് ദേവിയുടെ മുൻപിൽ എഫസോസിന്റെ ശക്തി മുഴുവനും അത് കേളിരംഗമായിട്ട് നിൽക്കുന്ന എഫസോസിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് അതൊരു വിഗ്രഹമായിരുന്നു. ഇപ്പൊ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ ശക്തി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ കൺവെൻഷൻ സമയത്ത് ഞാൻ ഒരു ബോർഡ് എഴുതി വെച്ചു, വിഗ്രഹത്തിലൂടെ പ്രവർത്തിക്കുന്ന ശക്തി ദൈവമല്ല. അബോർഡ് കണ്ട് അമേൻ. എനിക്ക് രാത്രി അന്ന് പോലീസ് സ്റ്റേഷനിൽ വിളി വന്നു, ഹലോ പ്രസന്നമാണ്, പാസ്റ്ററാണോ? ആണോ, നിങ്ങളെ കൺവെൻഷൻ സ്ഥലത്ത് നിങ്ങളൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് മാറ്റാമോ? ഞാൻ ചെയ്ത് എഴുതിപ്പോടാ. ഞാൻ എന്തു കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയാക്കാം. വിഗ്രഹത്തിലൂടെ പ്രവർത്തിക്കുന്ന ശക്തി ദൈവമല്ല. സാറേ ഞാൻ മാറ്റാം, ഏതാന്ന് പറഞ്ഞാൽ മതി. ആ ബോർഡ് തന്നെ നമ്മളത് ബൈബിളിൻ്റെ ഒരു അന്തസത്ത എഴുതിയതേ ഉള്ളൂ. അതല്ല, ഒരുപാട് പെറ്റീഷൻസ് ഇവിടെ വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? അവരുടെ കുഞ്ഞുങ്ങളെല്ലാം ചോദിച്ചിരിക്കുക, ഇത് എഴുതിയിരിക്കുന്നത് സത്യമല്ലേ, ഇത് എഴുതിയിരിക്കുന്നത് സത്യമല്ലേ. അപ്പൊ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് പോകുമ്പോൾ ഈ ബോർഡ് കണ്ടപ്പം പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ പപ്പ, നമ്മൾ കാണിക്കുന്നത് പാപമല്ലേ, അത് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പല അച്ചായന്മാരും അവർ സ്റ്റേഷനിലേക്ക് വിളി തുടങ്ങി. ഞാൻ പ്രസംഗിച്ചില്ല, ഒരു വാചകം എഴുതിയതേയുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം, എത്ര സ്വാധീനമുണ്ട് വിഗ്രഹത്തിന്റെ പുറകിലെ ശക്തി എന്ന് മറന്നുപോയത്.
നല്ല പണവും നല്ല സൗന്ദര്യവും നല്ല വിദ്യാഭ്യാസം ഉള്ളവർ അവയെ മുട്ടുമടക്കി വിഗ്രഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് അവർക്ക് സൗന്ദര്യമോ പണമോ സാമ്പത്തികവും ഇല്ലായിട്ടല്ല, മറിച്ച് അതിന്റെ പുറകിൽ ഒരു വ്യാപാരമുണ്ട്. എന്നാൽ കൃപയാൽ ഇന്ന് രാത്രി വന്നിരിക്കുന്നവർക്ക് യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ, സൃഷ്ടിതാവായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ഉണർച്ചകളെ മാറ്റുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ, രക്ഷകരാകുന്ന യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇന്ന് രാത്രി നമ്മളെ വിളിച്ച ദൈവത്തിന് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സ്വന്തം പറയാട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ആമേൻ യഹൂദർ പ്രവാസത്തിലേക്ക് പോയത്? ഒന്ന്, അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, മ്ലേച്ഛതയോടുകൂടിയുള്ള വിഗ്രഹ ആരാധന. രണ്ട്, അവേ യിരമ്യാ പുസ്തകം 17:27 രണ്ട് 24:36:21 ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. അവേ എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോയത്? വായിക്കാം, യിരമ്യാവ് 17:27 രണ്ട് 24:36:21. എന്നാൽ ശബത്ത് നാൾ വിശുദ്ധീകരിക്കുവാനും ശബത്ത് നാളിൽ യെരൂശലേമിന്റെ വാതിലുകളിൽ കൂടെ ചുമടിരുമന്ന് കൊണ്ട് പോകാതെ ഇരിക്കുവാനും നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുന്നെങ്കിൽ ഞാൻ അതിന്റെ വാതിലുകളിൽ തീ കൊളുത്തു, അത് കെട്ടുപോകാതെ യെരൂശലേമിനെ യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിക്കും. ശബത്ത് നാളിന്റെ കാര്യം പറഞ്ഞു. അടുത്തത് മറ്റുള്ള വായിച്ചിട്ട് രണ്ട് ദിനവൃത്താന്തം 36:21 ശബത്ത് നാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ശബത്ത് ലംഘിച്ചു എന്നുള്ള ഒരു വിഷയം നമ്മളിവിടെ കാണാം. പ്രവാസത്തിൽ ചുമ്മാ പോയതല്ല, ശബത്ത് അവർക്ക് ഗൗരവമായില്ല. ആരാധിക്കേണ്ട ദിവസം, യാഗം കഴിക്കേണ്ട ദിവസം അവർക്ക് ഗൗരവം നഷ്ടപ്പെട്ട് അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഓടാൻ തുടങ്ങി. പ്രവാസത്തിൽ പോകാനുള്ള രണ്ടാമത്തെ കാരണം ശബത്തിന്റെ ലംഘനമാണ്. ഇനി മൂന്നാമത്തെ കാരണം വായിച്ച് യിരമ്യാ പ്രവചനം 25:4. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രവാസത്തിൽ പോകാൻ കാര്യം? ഒന്ന്, അപ്പൊ നിങ്ങൾ എന്തില്ല, പ്രവാചകന്മാർ പറഞ്ഞ ദൂതുകൾ നിങ്ങൾ കേട്ടില്ല, പിന്നെ നിങ്ങൾക്ക് ചെവി ഉണ്ട്, പക്ഷെ ചെവി എന്തില്ല, വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ചെവിയുള്ളവൻ കേട്ടിട്ട് പറഞ്ഞാൽ ചെവിയുള്ള അവിടെയുള്ള ആ താൽക്കാലിക സഭയ്ക്കുള്ള ദൂത്, ചെവിയുള്ള സകല മനുഷ്യർക്കുള്ള ദൂതാ. അർത്ഥം ചെവി നിങ്ങൾ കേട്ടില്ല, നിങ്ങൾക്ക് ചെവി ഇല്ലായിട്ടില്ല, നിങ്ങൾ അനുസരിച്ചില്ല. അർത്ഥം ഹല്ലേലൂയ, ദൈവാലോചന അവർ നിഷേധിച്ചു. പ്രവാചകന്മാരോട് വെളിപ്പെടുത്തിയ ആലോചനകൾ അവർ എന്ത് ചെയ്തു, നിഷേധിച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവമക്കൾ, ദൈവജനം പ്രവാസത്തിൽ പോയതെന്നറിയാമോ? അവർ ദൈവത്തിന്റെ ആലോചനയെ അവർ വേണ്ടെന്ന് വെച്ചു, നിഷേധിപ്പാൻ റിജക്ട് ചെയ്തു. ഇന്ന് രാത്രി മൂന്ന് കാരണങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെക്കുകയാ. ഒന്ന്, പ്രവാസത്തിൽ വെറുതെ പോയതല്ല അവർ ഒന്ന് ചെയ്തത്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, വിഗ്രഹാരാധന, മ്ലേച്ഛതയോടുകൂടി വിഗ്രഹാരാധന അനിഷ്ടമായുള്ളത് ചെയ്തു. രണ്ട്, ശബത്ത് ലംഘനം, ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് അവർ അവരുടേതായ കാര്യങ്ങൾ വേണ്ടി നടന്നു. മൂന്ന്, ദൈവാലോചനകൾക്ക് അവർ അവിടെ ചെവി കൊടുത്തില്ല. ദൈവാലോചന പറയുന്ന പ്രവാചകന്മാർക്ക് അവരെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മോട് ഓരോരുത്തരും ഇടപെടുന്നതെന്നറിയാമോ? ഞാനിപ്പോൾ പ്രവാസത്തിലാണോ, എനിക്ക് ആത്മീക സ്വാതന്ത്ര്യം ഉണ്ടാകാം, എനിക്ക് ആത്മീകമായ അനേക കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ആത്മാവിൽ ഞാൻ സ്വതന്ത്രനാണോ? അതെ, എന്റെ ആരാധന പലപ്പോഴും എന്റെ ഇഷ്ടത്തിന് അനുസരിച്ചാണോ? വിഗ്രഹത്തോടുകൂടിയുള്ള എനിക്ക് തടസ്സമായിട്ട് വല്ലതുമുണ്ടോ? ദൈവാലോചനകൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇന്ന് രാത്രി പ്രവാസത്തിൽ പോകാനുള്ള മൂന്ന് കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഒന്ന് പുനഃപരിശോധിക്കുവാൻ വേണ്ടിയാണ്. കർത്താവേ, അങ്ങനെ വലുത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഏറ്റുപറയുവാൻ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, കരുണ ലഭിക്കുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു എന്ന് ദൈവത്തോട് പറയുവാനിടയായി തീരട്ടെ. അങ്ങനെ പ്രവാസത്തിൽ വന്ന ഈ ദൈവജനം 70 വർഷം അവിടെ പ്രവാസത്തിലായി. 70 വർഷത്തെ പ്രവാസത്തിൽ
എഴുപത് ആഴ്ച വട്ടത്തെ കുറിച്ച് ദൈവം ഒരു ദർശനം കൊടുത്തു. പൈസലോ ആ എഴുപത് ആഴ്ച വട്ടത്തെ കുറിച്ചുള്ള ദർശനം മനസ്സിലാക്കാൻ, അറിയാൻ, അതിന്റെ ആഴങ്ങൾ തിരിച്ചറിയാൻ ദാനിയേൽ 21 ദിവസം. പ്രൈസലോ നമ്മളൊരു വചനം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ആരെങ്കിലും ഉപസിക്കാറുണ്ടോ? നമ്മളൊരു ആലോചന കേട്ടിട്ട് അത് മനസ്സിലായില്ലെങ്കിൽ ആരെങ്കിലും ഉപസിക്കാറുണ്ടോ? നമ്മളെല്ലാം ഉപസിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. പക്ഷെ ദാനിയേൽ ഉപസിച്ചത് അറിയാമോ? ദൈവം ഇടപെട്ട കാര്യങ്ങൾ മനസ്സിലായില്ല. അതിന് അത് തിരിച്ചറിയാൻ പൊരുളും മനസ്സിലാക്കാൻ ഇരുപത്തൊന്ന് ദിവസത്തിൽ ഒന്നാമത്തെ ദിവസം തന്നെ ദൈവം ചെയ്തു, ദൂതനെ അയച്ചു. ഏത് ദൂതനാ വന്നേ? ഏത് ദൂതനാ വന്നേ? ദൂതുമായിട്ട് വന്ന ദൂതൻ ഏതാ? മൂന്ന് ടൈപ്പ് ദൂതന്മാർ ഏകദേശം നമുക്ക് പഠിക്കാം. ഒന്നാം ഗബ്രിയേൽ, ഗബ്രിയേലിന്റെ ഡ്യൂട്ടി എന്താ? അമേ. മീഖായേൽ, മീഖായേലിന്റെ ഡ്യൂട്ടി എന്താ? പിന്നെ ആരാധന ഉയർത്തുന്ന ആരായിരുന്നു? ഓക്കെ, നിങ്ങൾ ആരൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, ഇവിടെ ആദ്യം വന്നത് ഗബ്രിയേലാ. ഗബ്രിയേലിന്റെ കയ്യിൽ സന്ദേശമുണ്ട്. അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാൻ അനുവാദമില്ല. പക്ഷെ സന്ദേശവുമായി വന്ന ഗബ്രിയേലിനെ പാഴ്സി രാജ്യത്തിന്റെ പ്രഭു തടഞ്ഞു കളഞ്ഞു. തടഞ്ഞു കളയുമ്പോൾ അവൻ ദാനിയേൽ പ്രാർത്ഥന നിർത്തുന്നില്ല, ഗബ്രിയേൽ പരാതി പറയുന്നില്ല. തടയുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥന നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവത്തിന്റെ ഭക്തന് വേണ്ടി ദൈവം അടുത്തൊരു ദൂതനെ അയച്ചു. അടുത്ത ദൂതന്റെ പേരാണ് മീഖായേൽ. മീഖായേൽ ആ തടസ്സത്തെ വെട്ടി മാറ്റി സമയത്ത് അവൻ ദാനിയേലിന്റെ അടുക്കൽ ദൂതുമായി കടന്നു വന്നു. ഇന്ന് രാത്രി ദൂതുകൾ ഉള്ളവരാണ് വിളിക്കുന്ന എല്ലാവരും. അവയെ ഭൗതിക ടൈപ്പ് ദൂതുകൾ ഉണ്ടാകാം, ആത്മീക ദൂതുകൾ ഉണ്ടാകാം. എല്ലാ ദൂതുകൾക്കും അദ്ദേഹത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പക്ഷേ ദൂത് നിറവേറ്റുവാൻ ദൂതനെ തടയുന്ന ചില മണ്ഡലങ്ങളെ നോക്കി നീ പ്രാർത്ഥന നിർത്തരുത്, നീ വൈകിയാലും പ്രാർത്ഥന നിർത്തരുത്. അതിന്മേൽ ദൈവം രണ്ടാമതൊരു ദൂതനെ അയക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. രണ്ടാമതൊരു ദൂതനെ അയച്ചാൽ നിന്റെ ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത ചില മറുപടികൾ നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാട്ടെ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് പത്രോസിനെ ദൂതുണ്ട്, നീ ഇപ്പോഴൊന്നും മരിക്കയില്ല. പക്ഷെ ദൂതൻ ഇറങ്ങിയിട്ടില്ല. കാരാഗ്രഹത്തിനകത്ത് ചങ്ങലയിൽ കിടക്കുകയാണ്. പക്ഷെ ദൂതുണ്ട്, നീ ഇപ്പോൾ മരിക്കയില്ല. പക്ഷെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ, ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൂത് നിറവേറ്റുന്ന ദൂതനെ ദൈവം അയച്ചതുപോലെ ദൂതുകളുള്ള ദൈവജനമേ പ്രാർത്ഥനയ്ക്കകത്ത് ആരുടെ ഭാരപ്പെടാതെ, നിർനിമേഷനായി തീരാതെ, നിസ്സഹായനായി തീരാതെ, അവരുടെ എല്ലാ മയക്കങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ചില ദൂതുകളെ നിറവേറ്റുവാൻ അവൻ ദൂതനെ അയക്കാൻ വിശ്വസ്തനാണ്. ശക്തിയോട് എന്ത് സ്വന്തം. Hallelujah. ഇന്ന് രാത്രി ഈ വചനം കേൾവി കർത്താവേ, എന്നെ കുറിച്ചുള്ള ദൂതുകൾ നിറവേറ്റുവാൻ, എന്റെ ജീവിതത്തിൽ ആത്മീയമായ മണ്ഡലങ്ങൾ ഉയരുവാൻ പ്രാർത്ഥന നിർത്താതെ ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ ബലം തന്നാട്ടെ എന്ന് പറയുവാൻ ഇടയായി തീരണം. ആകയാൽ ദാനിയേലിന്റെ ജീവിതത്തിൽ ഏറ്റവും ബലം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. അമേൻ. ശിംശോന്റെ ജീവിതത്തിൽ ഏറ്റവും ബലം എവിടെയാ? മുടിയ. ഒന്ന് ശമുവേൽ 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ശമുവേലിന്റെ കാര്യം അറിയാം. ഫെലിസ്ത്യർ അവരുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. ഒന്ന് ശമുവേൽ 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഒന്ന് ശമുവേൽ 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ഒരു ദൂത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി കൊണ്ട് പറയാൻ ആഗ്രഹിക്കുക. ഒന്ന് ശമുവേൽ 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, പുറപ്പെട്ടു ഫെലിസ്ത്യരെ പിന്തുടർന്ന് ബേത്ത്കാരിന്റെ താഴ്വര വരെ അവരെ സംഹരിച്ചു. സോറി, 9-ാം അധ്യായം വായിച്ചാട്ടെ. അപ്പോൾ ശമുവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗഹോമയാ ഹോമം കഴിച്ചു. ശമുവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമുവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കെടുത്തു. ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമല്ല അടുത്തു വന്നത്, ഫെലിസ്ത്യർ അടുത്തു വന്നു. ചെല്ലു വരാറില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതോറും പാസ്റ്ററെ പ്രശ്നങ്ങൾ കൂടുക.
ശമൂവേൽ ഹോമയാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവപ്രവൃത്തിയല്ല കാണുന്നത്, ഫെലിസ്ത്യരാണ് അടുത്ത് വരുന്നത്. ഉപവാസം അങ്ങോട്ട് കൂട്ടി, പ്രാർത്ഥന അങ്ങോട്ട് കൂട്ടിയപ്പോൾ ദൈവത്തിന്റെ മറുപടി അല്ല കാണുന്നത്, മറിച്ച് ശത്രുവിനെ കാണുന്നത്, ദോഷങ്ങളെ കാണുന്നത്, നെതിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളെ കാണുന്നത്. പ്രാർത്ഥനയും ആരാധനയും കൂട്ടിയ ശമൂവേൽ ഹോമയാഗം നിർത്തിയില്ല. വായിച്ചാട്ടെ, വായിച്ചാട്ടെ. ആ അയ്യോ, ശത്രു വരുന്നു എന്ന് പറഞ്ഞ് ഹോമയാഗം നിർത്തിയില്ല. ദൈവം എന്തിനെന്നറിയാമോ? ഒരു വലിയ ഇടി മുഴക്കം ദൈവം ചെയ്തിട്ട് അവരെ പരിഭ്രമിപ്പിച്ചു, അവർക്കകത്ത് പരിഭ്രമം കൊടുത്തിട്ട് അവർ ഇസ്രായേലിനോട് തോറ്റു. അർത്ഥമെന്താ? നീ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ശത്രുവിനെ കണ്ട് പിന്മാറിപ്പോയാൽ, പല സാഹചര്യങ്ങളെ കണ്ട് പിന്മാറിപ്പോയാൽ ദൈവത്തിന് ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്യാൻ കഴിയുകയില്ല. എന്ന ശമൂവേൽ പിന്മാറാതെ ഹോമയാഗം നടത്തിക്കൊണ്ടേയിരുന്നപ്പോൾ സ്വർഗം തുറന്ന് ദൈവം ഇടപെട്ട് ആ ശത്രുവിന്റെ അകത്തൊരു പരിഭ്രമം കൊടുത്തു, മുഴക്കം കൊടുത്തു, അവർ പുറകോട്ട് പോകാൻ തുടങ്ങി. ആരാധിക്കുന്ന ദൈവമേ, പ്രാർത്ഥിക്കുന്ന ദൈവമേ, നീ പ്രാർത്ഥിക്കുന്നോറും, ഇന്ന് രാത്രി ആരോ പറഞ്ഞു പ്രാർത്ഥിക്കുന്നോറും, പാസ്റ്ററെ വലിയ പ്രതിസന്ധികളാ, കാര്യങ്ങൾ നടക്കുന്നില്ല, മുന്നോട്ട് വേണ്ടതുപോലെ പോകാൻ കഴിയുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഇന്ന് രാത്രി രാവലോട് വന്ന് ദൈവത്തിന്റെ പൈതലോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അടുത്തു വരുമ്പോൾ നീ നിർത്തരുത്, ഹോമയാഗം നിർത്തരുത്, ആരാധന നിർത്തരുത്. നിനക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കും. നിനക്കെതിരെ വന്ന് ശത്രുവിന്റെ മേൽ അവർ ചില പരിഭ്രമം ഇട്ടുകൊണ്ട് മടക്കി പോകുവാൻ, തോറ്റു പുറകോട്ട് പോകുവാൻ ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുകയാണ്. ശക്തിയുടെ കാര്യം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു അതിനെ എബനേസർ എന്ന് പേരിട്ടു. പേരിട്ടു ഇങ്ങനെ ഒതുങ്ങി. എങ്ങനെ ഒതുങ്ങി? ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഒതുങ്ങി പറഞ്ഞാൽ ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. എങ്ങനെ ഒതുങ്ങി? എങ്ങനെ ഒതുങ്ങി? ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തു വന്ന ശത്രുക്കളെ കണ്ട് ആരാധന യാഗം നിർത്തിക്കളയാതെ അതിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്കകത്തേക്ക്, ഫെലിസ്ത്യനടുക്കത്തേക്ക് പരിഭ്രമമയച്ചവരെ പുറകോട്ട് ഓടിപ്പിച്ചു. രണ്ട്, മിസ്പായിൽ നിന്ന് അവർ പുറപ്പെട്ടു. മിസ്പ കാവൽമാടം, സാക്ഷികൂടാരം, ഇസ്രായേലിന്റെ അപ്പനാകുന്ന യാക്കോബിൽ നിന്നാണ് ഇസ്രായേൽ ഉണ്ടായത്. ആ അപ്പനാകുന്ന യാക്കോബ് അവിടെ വെച്ചാണ് ഉടമ്പടി ചെയ്തത്. ആ പിതാക്കന്മാർ ദൈവത്തോട് ഉടമ്പടി ചെയ്തത് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ഒന്നും സ്റ്റെപ്പുകൾ വെക്കാമെങ്കിൽ നിനക്കെതിരെ വന്നു മൂടിയിരിക്കുന്നതായ സകല പരാജയപ്പെടുത്തുമെന്ന് വാദിക്കുന്ന ഫെലിസ്ത്യ ശക്തികളെ ഓടിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച പിതാക്കന്മാരുണ്ട്. അവർ ദൈവത്തിനടുത്ത തീരുമാനങ്ങൾ ഉടമ്പടികളെ തിരിച്ചറിയാമെങ്കിൽ നിന്റെ കാലുകളെ മാൻപേടകളെ കാലുകളെ പോലെ ആക്കിക്കൊണ്ട് ശത്രു നിന്നെ ഓടിക്കുകയില്ല, നീ ശത്രുവിനെ ഓടിക്കുന്നവനാക്കും. ശത്രു നിന്നെ പരാജയപ്പെടുത്തുകയില്ല, നീ ശത്രുവിനെ പരാജയപ്പെടുത്തും. രോഗം നിന്നെ ഗ്രസിക്കുകയില്ല, നീ രോഗത്തെ സൗഖ്യമാക്കും. ഇനി ഞെരുക്കപ്പെടുകയില്ല, ഞെരുക്കത്തെ വിശാലമാക്കും. ഇന്ന് രാത്രി കരമടിച്ചുകൊണ്ട് അവൻ നിനക്കെതിരെ പോരാടുന്നതായ ശക്തിയെ തിരിച്ചറിയാത്മാവിൽ ഇന്ന് രാത്രി പോരാടുവാൻ ദൈവാത്മാവ് ശക്തത ഇടപെടുകയാണ്. എല്ലാവരും ചേർന്ന് കുടുംബത്തെ ഒതുക്കുന്ന ശക്തികളെ നോക്കി, രോഗം വിട്ടുകൊണ്ട് ഒതുക്കുന്ന ശക്തികളെ നോക്കി, നിരാശത്തിന് ഒതുക്കുന്ന ശക്തികളെ നോക്കി, ഇതിന് ദൈവം പറയുകയാണ് ആരാധന നിർത്തരുത്, പ്രാർത്ഥന ശക്തിയോടെ മുഴങ്ങട്ടെ എന്ന് ദൈവാത്മാവ് രാത്രി ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്നെ തോൽപ്പിക്കാൻ വന്ന പടജനമായ ഫിലിസ്ത്യർ തോറ്റുപോയി. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ ആരാധിക്കുന്ന ദൈവവചനത്തിൽ എന്തുണ്ട്? വലിയ വിടുതലുകൾ ദൈവം കൊടുക്കുവാൻ വിശ്വസ്തനാണ്. നമ്മൾ ഇന്ന് രാത്രി തുടങ്ങി വെച്ചിരിക്കുന്നത് ദാനിയേലിന്റെ പ്രവചനമാണല്ലോ. ദാനിയേലിന്റെ പ്രവചനത്തിൽ 12 അധ്യായങ്ങളുണ്ട്. പഠിക്കുന്നവർക്ക് പഠന വിധേയമാകുവാൻ, 1 മുതൽ
പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളെ വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആമീൻ ആമീൻ പറഞ്ഞതായിരിക്കും. വേഗത്തിൽ നമുക്ക് കേൾക്കാം. ദാനിയേൽ പ്രവചനം ഒന്നാം അധ്യായത്തിൽ പ്രവാസിയായ ദാനിയേലിന്റെ പരിശീലനം, രണ്ടാം അധ്യായത്തിൽ നെബുക്കദ്നേസർ കണ്ട ഭിമ്മ സ്വപ്നം, മൂന്നാം അധ്യായത്തിൽ എരിയുന്ന തീച്ചൂള, ദൈവം നാലാമനായി രാജാവ് കാണുന്നു. രാജാവിന് ദൈവം നാലാമനാകാം, പക്ഷേ തീച്ചൂളക്കകത്ത് കിടക്കുന്നവർക്ക് ദൈവം ആരാ? ഒന്നാം സ്ഥാനമാണ്. ജാതികൾക്ക് ചിലപ്പോൾ നമ്മുടെ കർത്താവോ വലിയ വലിയൊന്നും കാണുകയല്ല, പക്ഷെ ദൈവം, നമ്മുടെ ദൈവം, നമ്മൾ ജീവപര്യന്തം വഴിനടത്തുന്നവനാകയാൽ അവൻ നമുക്ക് ഒന്നാമനാണ്. നാലാം അധ്യായത്തിൽ നെബുക്കദ്നേസർ കണ്ട രണ്ടാമത്തെ സ്വപ്നം എന്താണ്? വൃക്ഷദർശനമാണ്, വൃക്ഷദർശനം. അഞ്ചാം വയത്തിൽ ബേൽശസ്സറിന്റെ വിരുന്നും കയ്യെഴുത്തിന്റെ വ്യാഖ്യാനം. ഇസ്രായേൽ മക്കൾ യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം പിടിക്കപ്പെട്ട് അതിനകത്ത് ബേൽശസ്സർ എന്തിനു വീഞ്ഞു കുടിക്കുവാൻ തുടങ്ങി. അവ ആയിരം മഹത്തുക്കളെ കൊണ്ടുവന്ന് ആ വീഞ്ഞു വിരുന്ന് കഴിക്കുമ്പോൾ അവ പെട്ടെന്നൊരു എഴുത്ത് ആ അരുളിയ കൊട്ടാരത്തിന്റെ അകത്ത് വന്നു. എങ്ങനെ എഴുത്ത് നമുക്കറിയാം. ആ എഴുത്തിന്റെ വ്യാഖ്യാനം കേൾക്കാൻ അത് ഉത്കൃഷ്ട മാനസനാകുന്ന ദാനിയേലിനെ വിളിച്ചു വരുത്തി അർത്ഥം പറഞ്ഞതിനു മുമ്പ് ആ ദാനിയേൽ പറഞ്ഞ വാക്കൊണ്ട് രാജാവേ ദീർഘായുസ് ഓർപ്പിക്കട്ടെ. പക്ഷേ അർത്ഥം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ രാജാവ് എന്ത് ചെയ്തു? ദാനിയേലൊക്കെ ദീർഘായുസോടിരിക്കട്ടെ എന്ന് പറഞ്ഞ സൂക്ഷിക്കണം. കാരണം അന്ന് രാത്രി തന്നെ എന്ത് ചെയ്തു? ദാനിയേലൊക്കെ ദീർഘായുസോടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം. മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന ഉപസിക്കുന്ന ദൈവവൈതൽ അരുളിയ എഴുത്തുകളുമായി വ്യാഖ്യാനിക്കാൻ വന്നത്. ആദ്യം നല്ല വാക്ക് പറഞ്ഞെങ്കിലും അന്ന് അവന്റെ ഏർപ്പാടിക്കൊണ്ട് ആലയത്തിലെ വിശുദ്ധ പാത്രത്തെ മലിനമാക്കിയതിന്മേൽ കർത്താവിന്റെ കരമൊന്ന് ഇടപെടുകയാണ്. ഇന്ന് രാത്രി ഞാൻ അതിനൊരു ദൂത് പറയട്ടെ, എന്താ അവൻ ആലയത്തിലെ പാത്രങ്ങളായ നമ്മൾ ഓരോരുത്തരും അവന്റെ പാത്രങ്ങളാ കേട്ടോ. അതിനെ മലിനമാക്കിയാൽ അത് ഏർപ്പാടുന്ന ചില എഴുത്തുകൾ അവൻ നമുക്കെതിരെ വരുമെന്ന് മറന്നു പോകരുത്. അതിനെ മലിനപ്പെടുത്താൻ നമുക്ക് അരുളിയ അത് അവകാശം ാണെങ്കിൽ സിംഹക്കുഴിയിലാണ്. എന്തിനാ സിംഹക്കുഴിയിൽ വീണത്? നമുക്കറിയാം ചരിത്രം. സിംഹത്തിന്റെ കുഴിയിൽ വീണപ്പോൾ അന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസന്മാര് പറയും അന്ന് രാത്രി ദാനിയേൽ ഒരുപാട് നന്നായിട്ട് ഉറങ്ങിക്കാണും. പക്ഷേ അത് അന്ന് രാജാവ് ഉറങ്ങിയില്ല. രാജാവിന് ദാനിയേലിനോട് വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. അന്ന് രാത്രി സംഭവിച്ചത് സിംഹത്തിന്റെ വായ് ദൂതനിറങ്ങി അടച്ചു. ദാനിയേൽ സുഖമായി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ചോദിക്കുക, പ്രിയ പുരുഷനായ അവൻ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ വൈദലേ വിളിച്ചോദിച്ചപ്പോൾ സിംഹത്തിന്റെ ശബ്ദമല്ല കേട്ടത്, പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ ശബ്ദമാണ്. എന്താ അർത്ഥം? നിന്നെ ചിലതിന്റെയൊക്കെ മുമ്പിൽ നിർത്തിയിട്ട് നിന്നെ വിഴുങ്ങിക്കളയുവാൻ വേണ്ടി ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശബ്ദം അവിടെ നിന്ന് പുറത്തു വരരുത്, നിന്റെ ശുശ്രൂഷ പുറത്തു വരരുത്, നിന്റെ ആരാധന പുറത്തു വരരുത്, നിന്റെ വാക്തത്വം പുറത്തു വരരുത് എന്ന് വാദിക്കുന്ന ചില തടസ്സങ്ങളെ കണ്ട് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം ശബ്ദം കേട്ടത് സിംഹത്തിന്റെ ശബ്ദമല്ല കേട്ടത്, മറിച്ച് അവയെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ ശബ്ദം. അവയല്ലയോ രാജാവേ, അവ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ ശബ്ദം സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു വന്നതുപോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരുടെ ശബ്ദത്തെ കേൾക്കുന്ന എല്ലാ രാജകീയ പ്രമാണങ്ങളെയും അവൻ മാറ്റി എഴുതുവാൻ അവൻ വിശ്വസ്തനാണ്. ശക്തിയോട് സ്വന്തം പറഞ്ഞാട്ട് ആറാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് ആമേൻ. ദാനിയേലിന്റെ പ്രവചനം ആറാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ചില വാക്യങ്ങൾ സിംഹക്കുഴിയിൽ വീണ ആമേൻ ദാനിയേലിന് വേണ്ടിയിട്ട് ദൈവപ്രവൃത്തി കണ്ട് സിംഹക്കുഴിയിൽ നിന്നും എഴുന്നേറ്റു വന്നപ്പോൾ ഈ രാജാവ് ഈ ദാനിയേലിന്റെ ദൈവത്തിന് പരിചയപ്പെടുത്തലുണ്ട്. അതൊന്ന് വായിക്കാം നമുക്ക് ആറാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ആ പാരഗ്രാഫ്. ഒടുവിലത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കും, പറയാം. സൂത്രം 25 മുതൽ വായിച്ചാട്ടെ.
അന്ന് ദാര്യാവേശ രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി എന്തെന്നാൽ നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടെ ഇരിക്കണം. ഇപ്പം ദാനിയേലിന്റെ ദൈവത്തെ രാജാവ് ഉയർത്തുക. ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തി ഉള്ളവരാകണം. ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. കൽപ്പന കൊടുക്കുക. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്തും നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. ഇനി അവൻ രക്ഷിക്കുന്നു, പിടിവിക്കുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അവൻ രക്ഷിക്കുന്നു. ഏഴ് കാര്യങ്ങൾ ഈ ദാനിയേലിന്റെ ദൈവത്തെ കുറിച്ച് ഈ രാജാവിന് പറയാനുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, സിംഹക്കുഴിയിൽ കിടന്നില്ലായിരുന്നെങ്കിൽ ഈ ദൈവത്തെ കുറിച്ച് രാജാവിനൊന്നും പറയാൻ കാണുകയില്ല. ഈ സിംഹക്കുഴിയിൽ കിടന്നത് കൊണ്ടാണ് ദൈവത്തെ കുറിച്ച്, ദാനിയേലിന്റെ ദൈവത്തെ കുറിച്ച് രാജാവ് ഇത് പറയാൻ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധികളിൽ നിന്ന് ദൈവം വിടുവിക്കാൻ വിശ്വസന. പക്ഷേ അവൻ നമ്മുടെ വിടുതൽ കണ്ട് ചില ജാതീയ മണ്ഡലങ്ങളിലുള്ളവർ, ചില പുറമെയുള്ളവർ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയാൻ തന്നിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്, പിന്നെ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ആര്യ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദാനിയേലിന്റെ വാഴ്ചയിലും എന്തുകൊണ്ട് അവൻ പ്രിയപുരുഷനായെന്നറിയാമോ? ഒന്ന്, പ്രാർത്ഥന മാത്രമല്ല, അവൻ അനുജീവിതത്തിൽ വചനം മുറുകെ പിടിച്ചവനാ, വചനത്തിന് വേണ്ടി നിന്നവനാ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നിന്നവനാ അവൻ. അതുകൊണ്ടാണ് പ്രിയനായത് നമുക്കും അവനോട് ചേർന്ന് അവൻ പ്രിയ പുരുഷനാകാ, പ്രിയ ശിഷ്യനാകാൻ, പ്രിയപ്പെട്ടവരാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. ശബരിയോട് സന്തോഷമുള്ള സ്തോത്രം പറഞ്ഞാട്ടെ. ഏഴാമത്തെ കേ വരുമ്പോൾ അവൻ ആറ് മുതൽ, ആറ് വരുന്നത് ചരിത്രമാണെങ്കിൽ ഏഴ് മുതൽ പ്രാവചനിക വിഷയങ്ങളാണ്. നാല് മൃഗങ്ങൾ. എട്ടാമത്തെ ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും, യവന സാമ്രാജ്യവും അലക്സാണ്ടറും. ഒൻപതാമത്തിലേക്ക് വരുമ്പോൾ എഴുപത് ആഴ്ചവട്ടത്തെ കുറിച്ചാണ്. പത്ത് മുതൽ പന്ത്രണ്ട് വരുമ്പോൾ അന്തിമ ദർശനത്തെ കുറിച്ച് കാണാൻ സാധിക്കുന്നു. അങ്ങനെ പന്ത്രണ്ട് അധ്യായങ്ങളിൽ ആദ്യത്തെ ആറ് അധ്യായങ്ങൾ ചരിത്രപരമായി, തുടർന്നുള്ള ആറ് അധ്യായങ്ങൾ പ്രാവചനിക വിഷയങ്ങളും. ഈ പ്രാവചനിക വിഷയങ്ങളിൽ മുദ്രയിട്ടിരിക്കുമ്പോൾ അതിന് വിശദീകരണമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ മുദ്ര പൊട്ടിച്ച് അവർ സഭയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്, ജനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഇത് വെളിപ്പെട്ട് കിട്ടിയ ദാനിയേലിന്റെ ജീവിതം ഒരു പ്രത്യേകതയുള്ളതായിരുന്നു. അവൻ പ്രാർത്ഥനാ പുരുഷൻ, രണ്ട് വചനം മുറുകെ പിടിച്ചവൻ, മൂന്ന് വിശുദ്ധ ജീവിതമുള്ളവൻ. വിശുദ്ധ ജീവിതമുള്ള, പ്രാർത്ഥനാ ജീവിതമുള്ള, വചനം മുറുകെ പിടിക്കുന്നവൻ ദൈവത്തിന്റെ ആരായി മാറും? പ്രിയപ്പെട്ടവരായി മാറും. ചിലർക്ക് പ്രാർത്ഥന ഉണ്ടാകാം, വിശുദ്ധ ജീവിതം കാണണമെന്നില്ല. ചിലർക്ക് വിശുദ്ധ ജീവിതം ഉണ്ടാകാം, വചനം കാണണമെന്നില്ല, പ്രാർത്ഥന കാണണമെന്നില്ല. പക്ഷേ ദാനിയേലിന് പ്രാർത്ഥനയും ഉണ്ട്, വിശുദ്ധ ജീവിതവും ഉണ്ട്, പിന്നെ ഹല്ലേലൂയ വചനവും ഉണ്ട്. ഇന്ന് രാത്രി കർത്താവേ എന്നെ ഒന്ന് പണിയണമേ ആ നിലകളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവോട് പറയാൻ കഴിയട്ടെ. ദാനിയേൽ ഇരുപത്തിയേഴാമത്തെ പുസ്തകം എഴുതുമ്പോൾ യോഹന്നാനും യേശുവിന്റെ പ്രിയ ശിഷ്യനായിരുന്നു. യോഹന്നാൻ സുവിശേഷം എഴുതി, ലേഖനം എഴുതി, അവൻ വെളിപ്പാട് എഴുതി. മറ്റുള്ളവർ നോക്കിയാൽ ലേഖനം എഴുതിയവർ, അവൻ പ്രവചനം എഴുതിയിട്ടില്ല, വെളിപ്പാട് എഴുതിയിട്ടില്ല, സുവിശേഷം എഴുതിയിട്ടില്ല. എല്ലാ തലങ്ങളിലും ദൈവം ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ ദാസന്മാരാകുന്ന പ്രിയപ്പെട്ടവരെ ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരട്ടെ. കർത്താവ് ഏത് സാഹചര്യങ്ങൾ വന്നാലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വിധേയപ്പെടും. മുട്ടുമടക്കി കിളിവാതിൽ തുറന്ന് ആലലിയ സ്തോത്രം ചെയ്യുന്നു. യേശുദേവൻ നേരെ നോക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതുപോലെ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശ എന്താ? ഇവിടെ അരുമനാഥന് മടങ്ങി വരിക, നമ്മുടെ നിത്യതയിലേക്കുള്ള പ്രവേശനം. അധികം താമസം ഇല്ല, അവയെ കർത്താവിന് ശബ്ദം കേൾക്കാൻ പോകുകയ, ഗംഭീരനാഥം കേൾക്കാൻ പോകുകയ, കാഹളം മുഴങ്ങാൻ പോകുകയ. എന്നാൽ പ്രത്യാശ
ആശയുള്ള ദൈവജനം ഇവിടെയുള്ള ഒന്നിലേക്കുമല്ല, എത്ര കൊട്ടാരമാണെങ്കിലും അവര് പ്രാർത്ഥിക്കാൻ ഒരു മുറി, കിളിവാതിൽ തുറക്കാൻ ഒരു വാതില്, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രാർത്ഥന. ഇന്ന് രാത്രി യഹോവ അവന് ന്യായാധിപതി എഴുന്നേറ്റതുപോലെ നിനക്കെതിരെ പമിസാത്താർ എത്ര എപ്പുകത്ത് നിനക്കെതിരെ പേരിട്ടാലും ആ പേരുള്ള നിനക്ക് ഒരു നീ ദൈവത്തിന്റെ പ്രിയനായി മാറുവാൻ ദൈവം നിന്നെ ഉപയോഗിപ്പാൻ വിശ്വസ്തനാണ്. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദാനിയേൽ ഉപവസിച്ചത് ദൈവവചനത്തിന്റെ വ്യാഖ്യാനം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ, മറ പൊരുൾ മാറാൻ വേണ്ടിയാണെങ്കിൽ, അവന്റെ പ്രാർത്ഥനയെ തടഞ്ഞ ശക്തി എന്തുമാകട്ടെ അതിനെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. യേശുവിന്റെ നാമത്തിൽ പ്രവചനം 12 അധ്യായങ്ങൾ അടങ്ങി അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രവചന പുസ്തകം ഇന്ന് മുതൽ നിങ്ങൾ വായിച്ചു പഠിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ബുദ്ധി ഉപദേശിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. ബാബേലിന്റെ ശക്തി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ തലവട്ടപ്പന്മാർ അവൻ നിമ്രോദിന്റെ ശക്തി പോലെ, ശ്രീറാമിസിന്റെ ശക്തി പോലെ, വീനസിന്റെ ശക്തി പോലെ, അവിടുത്തെ ആവേ പൈശാചിക വ്യാപാരങ്ങൾ ശക്തിയോടെ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് തേജോമനായ ദൈവത്തെ കണ്ടറങ്ങിയ അബ്രഹാം, ഹല്ലേലൂയ, തന്റെ തലമുറകൾ ഇസ്രായേൽ മക്കൾ അവൻ ബാബേലിലേക്ക് പോവാൻ എന്താ കാര്യം? അവൻ നോക്കിയൽ മത്തായി 1:17 വായിക്കുമ്പോൾ അബ്രഹാം മുതൽ ദാവീദ് വരെ, ദാവീദ് മുതൽ പ്രവാസം വരെ 14, 18 തലമുറകൾ അബ്രഹാം വിട്ടിറങ്ങിയ സ്ഥലത്ത് നിന്നൊക്കെ മടക്കി കൊണ്ടുപോകുവാൻ ആ ശക്തി ഫോളോ ചെയ്യുകയാണ്. അവൻ തലമുറകളിലേക്ക് ശക്തി ഫോളോ ചെയ്യുകയാണ്. ബാബേലിന്റെ ശക്തികൾ തലമുറകളിലേക്ക് ഫോളോ ചെയ്യാൻ കാര്യം എന്താണ്? അവർ ചിലരോട് വിധേയപ്പെട്ടു, വിഗ്രഹത്തിലേക്ക് വിധേയപ്പെട്ടു, വിളച്ചതിലേക്ക് വിധേയപ്പെട്ടു, അന്യാരാധനയിലേക്ക് വിധേയപ്പെട്ടു, ഹല്ലേലൂയ, ശബത്തിൽ ലംഘിപ്പാനിടയായിരുന്നു, ദൈവാലോചന വേണ്ടെന്ന് വെച്ചു. ഇന്ന് രാത്രി ശബത്തിൽ ലംഘനങ്ങൾ നടത്തിയ അവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകളെ നോക്കി, നമ്മുടെ ഈ അടുത്ത ജനറേഷനെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി പറയാം, അബ്രഹാമിനെ വിടുവിച്ചത് ബാബേലിന്റെ മെസൊപ്പൊട്ടേമിയൻ ഊരിലെ ശക്തികളിൽ നിന്ന് വിടുവിച്ചതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെ വിടുവിപ്പാൻ ഇന്ന് രാത്രി ദൈവമേ, തേജോമനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങണമെന്ന ദൈവത്തോട് എല്ലാവരും വായിക്കുന്നതിന് പ്രാർത്ഥിച്ചാട്ടെ. മയക്കുന്ന വചനം വായിക്കാൻ കഴിയാതെ ഉറക്കുന്ന ആലോചിക്ക പല ക്ഷീണങ്ങൾ ഇടുന്ന ചില മണ്ഡലങ്ങളിൽ മേൽ യേശുവിന്റെ നാമത്തിൽ ഒരു ജയം കൽപ്പിക്കുവാൻ നീ പലപ്പോഴും പ്രാർത്ഥിച്ച് ജയം നേടുന്ന സമയമാകുമ്പോഴേക്കും നിന്റെ ഹൃദയത്തിൽ വന്നു ഭവിക്കുന്ന ചില ഫെലിസ്ത്രീയുടെ ആക്രമണം പോലെ, ഫെലിസ്ത്രീയുടെ വ്യാപാരം പോലെ അവന്റെ ആരാധനയെ മുടക്കിക്കാൻ കഴിയാതെ, പൂർത്തീകരിപ്പാൻ കഴിയാതെ പിന്മാറ്റി കളഞ്ഞ മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി മനുഷ്യരെ നോക്കാതെ നീ അത്ഭുതം കരമടിച്ചു സ്തോത്രം ചെയ്യുവാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. അവൻ നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിച്ച് അവനെ പരിഗ്രഹം വരുത്തി അവനെ പുറകോട്ട് കളയുവാൻ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേ കാരണമുണ്ട്.